Welcome back to my YouTube channel. Hi, Vara. Hi. അപ്പം നമ്മൾ ഇന്ന് ഒരു സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പം അത് കാരണം അമ്മയ്ക്ക് അമ്മയെ തന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പം ഒരു സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പം കുറേ നാൾക്ക് ശേഷം ഞങ്ങളൊരു പുറത്ത് പോവാണ്. അതായത് ഞങ്ങൾ മീൻസ് ഞാൻ എൻ്റെ അച്ഛൻ അമ്മ അനിയൻ ഞങ്ങൾ അവസാനം നാല് പേരെയും കൂടെ പുറത്ത് പോയത് എന്താണെന്ന് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. ഒരു എന്തായാലും എൻ്റെ ഒരു കല്യാണത്തിന് ശേഷം ഞങ്ങൾ പോയിട്ടേ ഇല്ല. ഒരു അഞ്ചാറ് വർഷം എന്തായാലും ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം അച്ഛൻ ഫിസിക്കലി വീക്കാണ്. അപ്പം ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ അച്ഛനെ പുറത്തോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് കൂടുതലും അച്ഛൻ അധികം ട്രാവലൊന്നും ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് എങ്ങും വിളിച്ചാൽ അച്ഛൻ വരില്ല, പോവില്ല. എന്താണെന്ന് വെച്ചാൽ ഈ നടക്കാനും ഒരു സ്ഥലത്ത് ഇറങ്ങാനും പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അത് അച്ഛൻ സ്വയം മടിക്കണയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ കുറേ നാളായിട്ട് അച്ഛൻ നിർബന്ധിക്കുകയാണ് നമുക്ക് പുറത്ത് പോവാം എന്നൊക്കെ. അപ്പം ഇന്ന് അച്ഛൻ ആക്ച്വലി വരാൻ ഫൈനലി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അച്ഛനെയും കൊണ്ട് ഞങ്ങൾ പുറത്ത് പോവാണ്. അച്ഛന് ആക്ച്വലി പറ്റുന്ന കാലത്തൊക്കെ നമ്മളെല്ലാവരും കൊണ്ടുപോകായിരുന്നു. അപ്പം ഇപ്പം അച്ഛന് കൊണ്ടുപോകേണ്ടത് നമ്മളാണല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഒരു വിഷമം. ഇത്രയും നാൾ അച്ഛൻ വീട്ടിലിരിക്കുമായിരുന്നു, ഒന്നും ഇറങ്ങില്ല എങ്ങോട്ടും. എന്താണ് കേട്ടാ? അപ്പോൾ അവിടെ ഇരുന്ന് അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നാലുപേരെയും കൊണ്ട് ഒന്ന് പുറത്ത് വന്നത്. അപ്പം അതുകൊണ്ട് ഞാനിത് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. കുറച്ച് കഴിയുമ്പോൾ കണ്ണം വന്ന് വിളിച്ചോളൂ. ഞങ്ങൾ ഇപ്പോഴല്ല പോകുന്നത്, ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുള്ള വൈകിട്ട്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മോളെ ഇവിടെ നിൽക്കി, ഇവിടെ നിൽക്കി, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഞാനത് റെഡി ആവട്ടെ. എന്തായാലും ഇവളെ ഞാൻ ഇങ്ങനെ തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്, കാരണം ഇപ്പോഴും റെഡി ആക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ എല്ലാം എന്തൊക്കെയൊക്കെ സാധനങ്ങൾ വരച്ച് വരട്ടിട്ടുണ്ട്. അമ്മിക്കിട്ടാ അടങ്ങിയിരിക്കണേ. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ, അപ്പം ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ സാധാരണ അമ്മയുടെ ബാഗ് റെഡിയാക്കും, അത് കഴിഞ്ഞ് ഞാൻ റെഡിയാവും, പിന്നെ അമ്മയെ റെഡിയാക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയെ ആദ്യം ഒരുക്കിയിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അമ്മ പിന്നെ ഞാൻ ഒന്നുകൂടെ ഒരുക്കേണ്ട അവസ്ഥയിലെത്തും. അപ്പം അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ അമ്മ എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം കണ്ണേട്ടൻ ഇവിടെ ഇല്ല. കണ്ണേട്ടന് വർക്കുള്ളത് കാരണം കണ്ണേട്ടൻ പുറത്ത് പോയേക്കുവാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കണ്ണൻ എൻ്റെ അനിയൻ കണ്ണനാണ് കേട്ടോ. അവർ രണ്ടുപേരുടെയും വീട്ടിലിരിക്കുന്നവർ കണ്ണനായതുകൊണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും സ്ഥലങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അമ്മ നമുക്ക് ടാറ്റ പോവാം. എന്തെടുക്കുന്നു? ടാറ്റ പോവാം. ടാറ്റ കേട്ടാൽ മതി അമ്മയ്ക്ക്. അമ്മ സെറ്റ് റെഡി ഗോ. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ, അപ്പം ഞാനിതൊന്ന് എല്ലാമൊക്കെ പറക്കി വെക്കട്ടെ. അമ്മയുടെ മുടി ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം അത് തോന്നിയ പോലെയൊക്കെയാണ് കിളിച്ചു നിൽക്കുന്നത്. ചില സ്ഥലത്ത് നല്ല നീളമുണ്ട്, ചില സ്ഥലത്ത് മുടിക്ക് നീളമില്ല. ഇച്ചിരി പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഞങ്ങൾ കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുടി എടുക്കുന്നതായിരിക്കും. ഇല്ല അമ്മിക്കുട്ട, ഒന്നര അമ്മിക്കുട്ട മുട്ട അമ്മയാവും. ഇപ്പം ഞങ്ങൾ ഉള്ളത് വെച്ച് ഓണം പോലെ അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്.
അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് പോവുള്ളൂ. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നാക്കായിട്ട് ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അമ്മയുടെ വാട്ടർ ബോട്ടിലും. ഗ്ലാസ്സിലൊക്കെ വെള്ളം കുറച്ചൊക്കെ കൊടുത്ത് ശീലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ഇങ്ങനെ കൊടുക്കുന്നതാണല്ലോ. അവൾക്കും എന്താ നല്ലോണം ഒന്നും കുടിക്കില്ല, ഗ്ലാസ്സിൽ കുറേ വെള്ളം പോവും, എന്നാലും ശീലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അമ്മ അമ്മൂമ്മയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുവാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അമ്മയെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ റെഡിയായിട്ട് ഏകദേശം അര മുക്കാൽ മണിക്കൂറോളം കണ്ണനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കണ്ണൻ വൻ പോസ്റ്റാണ് ഇവിടെ പോയാലും തരുന്നത്. ഞങ്ങൾ കുറെ നാള് നേരത്തെ കാത്തിരിപ്പിന് ശേഷം, അയ്യോ സീറ്റ് ബെൽറ്റ് ഊരി പോയി. അപ്പൊ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കണ്ണമ്മ ഞങ്ങളെ വിളിക്കാൻ വന്നിരിക്കുകയാണ്. മിനിയമ്മേ ഞങ്ങള് അമ്മൂമ്മയുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ പോണ്. കുലുങ്ങി കുലുങ്ങി എന്ത് പറ്റി, എനിക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? എന്താണ് അമ്മിക്കിട്ട് ഉറങ്ങാൻ? ഞാൻ അങ്ങനെ നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. അവൾ കാറിയിരുന്ന് ഉറങ്ങിക്കോളും. നമ്മൾ പോകാൻ പോകുന്നത് ക്യൂൻസ് വാക്ക് വേയിലോട്ടാണ്. അച്ഛനെ നമ്മൾ കാറിൽ കയറ്റി ക്യൂൻസ് വാക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരം നടക്കണ്ടല്ലോ, അപ്പോൾ എങ്ങും പോയി അവിടെ ഇരിക്കാമല്ലോ, അമ്മയ്ക്കാണല്ലോ നടക്കാൻ പാടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യൂൻസ് വാക്ക് വേയിലെത്തി. കണ്ണൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഗോലിസോഡ, എവിടെ കണ്ടാലും വാങ്ങിച്ചു കുടിക്കും. ഇപ്പം ഇതെന്തോ ഫ്ലേവർഡാണ്, എനിക്ക് തോന്നുന്നു ഗ്രേപ്പ് എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ക്യൂൻസ് വാക്ക് എന്തെങ്കിലും കണ്ണൻ്റെ ഒരു ഫേവററ്റ് ഫുഡ് സ്പോട്ടാണ്. കാരണം ഇവിടെ ഇതേ ചേട്ടൻ്റെ കടയിലൊക്കെ അടിപൊളി ചാറ്റ്സ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ മോമോസ് ഉണ്ട്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മോമോസ് ഉണ്ട് കേട്ടോ, ക്രീമി മോമോസ്, ഷെഷ്വാൻ മോമോസ് ഒക്കെ നല്ലതാണ്, അതൊക്കെ ഞങ്ങൾക്കിഷ്ടമാണ്. പിന്നെ എന്താ സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ടായിരിക്കണം, നല്ല അത്യാവശ്യം തിരക്കുണ്ട്. അല്ലെങ്കിലും ക്യൂൻസ് വാക്കിൽ ഇപ്പം നല്ല തിരക്ക്, കാരണം ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പേര് വരാറുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ചാറ്റൊക്കെ മേടിച്ചു. അച്ഛൻ കാറിൽ തന്നെ ആയിരുന്നു, അച്ഛന് സ്റ്റെപ്പ് കയറാൻ വയ്യാന്ന്, ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അച്ഛന് കയറാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കംഫർട്ടബിൾ അനുസരിച്ച് നമ്മൾ കാറിൽ തന്നെ ഇരിക്കുന്നെങ്കിൽ കാറിലിരുന്നോളാം പറഞ്ഞു. അച്ഛൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ തമ്മിലും ഇരിപ്പുണ്ടായി. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നമ്മൾ അവിടെ ചാറ്റൊക്കെ കഴിച്ചു, കുറച്ച് നേരം അവിടെ കഥ പറഞ്ഞൊക്കെ ഇരുന്നു. ചാറ്റ് കഴിച്ചിട്ട് നമുക്ക് വയറൊന്നും ആയിട്ടില്ല, അപ്പം അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഫുഡ് എന്തെങ്കിലും പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു. എപ്പോഴും റഷ് ഉണ്ടാവുന്ന ഒരു കടയാണ്, ഫൈവ് സ്റ്റാർ തട്ടുകടയാണെന്ന് അതിൻ്റെ പേര്. ആ അപ്പം അവിടെ ഒട്ടും ആളില്ല ഞങ്ങൾ ചെന്നപ്പം, അപ്പം കണ്ടെന്ന് അത് കണ്ടൊരു ഷോക്കിലായിരുന്നു. അപ്പോൾ ഫുഡ് ആവുന്നവരേക്കും നമ്മൾ എന്തെങ്കിലും ജ്യൂസ് കുടിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലൈം ജ്യൂസ് എന്തോ ആണെന്ന് തോന്നുന്നു കുടിച്ചത്. സത്യം പറഞ്ഞത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എഡിറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ എറണാകുളത്തെ എല്ലാ വഴിയൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കണ്ണനെ വഴി തെറ്റിച്ചിട്ട് വേറെ ഏതോ വഴി കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അത് അമ്മ പറഞ്ഞല്ലോ, അവസാനം ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ അപ്പൂപ്പൻ ആയിട്ട് ടാറ്റ പോയി. അപ്പൂപ്പൻ ടാറ്റ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ ക്ഷീണിച്ചല്ലേ. ശരി, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.